ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനവധി പേർ, സെലിബ്രിറ്റികളും അല്ലാത്തവരുമായ അനവധി പേർ അയോധ്യയിലേക്ക് ഒഴുകുമ്പോൾ ഇവിടെ മറ്റൊരു വാർത്ത കൂടി ശ്രദ്ധേയമായി. അയോധ്യയിൽ എത്തുന്ന ആളുകളെക്കുറിച്ചായാലും മറ്റു സംഭവങ്ങളെക്കുറിച്ചായാലും ഒക്കെ വാർത്തകളാൽ നിറയുകയാണ് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ. നമ്മുടെ ദേശീയ മാധ്യമങ്ങളടക്കം ഏറ്റവും കൂടുതൽ സ്പേസ് ഇപ്പോൾ നീക്കി വെക്കുന്നത് തന്നെ അയോധ്യയ്ക്ക് വേണ്ടിയാണ്. ഇപ്പോൾ അതിൽ വ്യത്യസ്തവും കൗതുകകരമായ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. ആൾദൈവമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൈലാസ എന്ന സ്വന്തം രാജ്യം സ്ഥാപിച്ച് സ്വന്തം കറൻസിയും പാസ്പോർട്ടും വരെ ഉണ്ടാക്കിയ ഒരു ആൾദൈവമുണ്ട്. ആൾദൈവത്തിൻ്റെ പേര് നിത്യാനന്ദ എന്നാണ്. ആ നിത്യാനന്ദ ഹിന്ദു മതത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയോടെയാണ് ആ നിത്യാനന്ദ പറഞ്ഞിരിക്കുന്നത്. തന്നെ ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് ക്ഷണിച്ചിട്ടുണ്ട്, താൻ എത്തുക തന്നെ ചെയ്യുമെന്നാണ്. ഏതായാലും അദ്ദേഹം എത്തുമോ എന്നറിയില്ല. 2010 ബലാത്സംഗ കേസ് ഉൾപ്പെടെയുള്ളതിൽ പിടികിട്ട പുള്ളിയൂടെയാണ്. ഈ ഇന്ത്യ വിട്ടിട്ട് എവിടെയാണെന്ന് പോലും അറിയാൻ കഴിയാത്തൊരു വ്യക്തിയാണ്. അവിടെയാണ് അദ്ദേഹം പിന്നീട് ഒരു കൈലാസ എന്നൊരു രാജ്യം സ്ഥാപിച്ചതായിട്ട് അറിയിക്കുകയും അതിൽ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുകയുമൊക്കെ ചെയ്തിരുന്നു. ഏതായാലും നിത്യാനന്ദ എത്തുമെന്നാണ് നിത്യാനന്ദ പറയുന്നത്. താനില്ലാതെ ചടങ്ങുകൾ മുൻപോട്ട് പോകാൻ കഴിയില്ല, അതുകൊണ്ട് തനിക്ക് എത്താതിരിക്കാൻ കഴിയില്ല, താൻ എത്തും എന്ന് പറയുന്നു. ഏതായാലും അങ്ങനത്തെ ഒരു ചടങ്ങിൽ ഈ നിത്യാനന്ദ എത്തുകയാണെങ്കിൽ അത് ഒരു വാർത്ത തന്നെ ആയിരിക്കും. നിത്യാനന്ദ എത്തിയാൽ നിത്യാനന്ദയെ പൊക്കാൻ തമിഴ്നാട് അടക്കമുള്ള ഇടങ്ങളിൽ നിന്നുള്ള പോലീസും സജ്ജരാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.